ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ചെമ്മീൻ കൊണ്ട് മോമോസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോമോസ് നല്ല ടേസ്റ്റിൽ നമ്മുടെ നാടൻ മസാലയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റിൽ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് നാടൻ മസാലക്കൂട്ട് ഉപയോഗിച്ചിട്ട് ചെമ്മീൻ മോമോസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്യാം. ഇത് ഗോതമ്പ് മാവ് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം, പക്ഷെ മൈദയാണ് മോമോസിന് ടേസ്റ്റ് നൽകുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് പൂരിക്കും ചപ്പാത്തിക്കുമൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ആദ്യം വെള്ളം അധികം ഒഴിക്കരുത്, അങ്ങനെയാണെങ്കിൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. മാവ് കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് നേരം ഇത് നമ്മുടെ മസാലയൊക്കെ റെഡി ആവുന്ന വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കാം. ഇനി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഞാനിവിടെ വൃത്തിയാക്കിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റൗ കത്തിച്ച് ഇത് വേവിക്കാനായിട്ട് വെക്കാം. വെള്ളമൊക്കെ വറ്റി ചെമ്മീൻ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കാം. അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൊത്തിയരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് സവാള ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ വേവിച്ചപ്പോൾ നമ്മൾ ആദ്യം ഉപ്പ് ആഡ് ചെയ്തിരുന്നു, എന്നാലും മസാലയിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യമായിട്ട് വരും. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്യാം. പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തത് ഇതിലേക്ക് ഞാൻ പെരിഞ്ചീരകം ചതച്ചത് 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അതും ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടിച്ചത് 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി 1 ടീസ്പൂണും കൂടെ നമുക്ക് ആഡ് ചെയ്തിട്ട് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ കഷ്ണങ്ങൾ മസാലയുമായിട്ട് നന്നായി നമുക്കൊന്ന് യോജിപ്പിക്കാം. അതിനുശേഷം ഒരു മരത്തിൻ്റെ തവി ഉപയോഗിച്ചിട്ട് ഒന്ന് നമുക്ക് ഈ ചെമ്മീൻ കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു കൊടുക്കാം. മോമോസിലേക്ക് നമുക്ക് ചെമ്മീൻ കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു ചേർക്കുന്നതായിരിക്കും നന്നായിരിക്കാം. ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. തവി ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉടച്ചെടുക്കാവുന്നതാണ്. കഷ്ണങ്ങളെല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അടുത്തത് നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തതിന് ശേഷം നന്നായി ഒന്നും കൂടെ ഒന്ന് ചപ്പാത്തി പലകയുടെ മേലെ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് മാവ് പരത്തിയതിന് ശേഷം ഫില്ലിംഗ് അതിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ടാണ് ഞാൻ മോമോസ് തയ്യാറാക്കുന്നത്. ഇത് 2 ടൈപ്പിൽ ഉണ്ടാക്കാം. വലിയ ഉരുളകളാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് പരത്തിയതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം, ഫില്ലിംഗ് വെച്ച് നിറയ്ക്കാം.
കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത്. ഇപ്പം ഞാൻ ഉരുളകൾ ആക്കി എടുത്തത്, മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ പരത്തുന്ന ആ ഒരു കനമേ ഇതിന് പാടുള്ളൂ. അപ്പോൾ ആ ഒരു കനത്തിൽ നമുക്കിത് പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതിൻ്റെ നടുഭാഗം ആദ്യം നമുക്ക് പ്രസ് ചെയ്ത് യോജിപ്പിക്കണം. നടുഭാഗമാണ് ആദ്യം പ്രസ് ചെയ്ത് യോജിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഒരു സൈഡിലേക്ക് മടക്കി മടക്കി നമ്മൾക്കിത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മടക്കി കൊടുക്കാം. കുറച്ചും കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇപ്പം മോമോസിൻ്റെ എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റീമർ അടപ്പത്ത് വെക്കാം. ഇതിൻ്റെ മേലെ വെച്ചിരിക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോമോസ് ഓരോന്നായിട്ട് വെക്കാം. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാവുന്നതാണ്. ആവിയിൽ പുഴുങ്ങിയ ചെമ്മീൻ മോമോസ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം. ഇതൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ തന്നെ ചട്നിയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇതിൽ അധികം ഓയിലൊന്നുമില്ല. ഇത് നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് ഹെൽത്തിയാണ്. കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നാടൻ മസാല ഉപയോഗിച്ച് തയ്യാറാക്കിയ ചെമ്മീൻ മോമോസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.